Welcome to a video explaining how to write a character sketch. Main components of a good character sketch. ഒരു character sketch എങ്ങനെ എഴുതാം എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നാം ഒരു നല്ല character sketchൽ അടങ്ങിയിരിക്കേണ്ട പ്രധാന components, അതിലെ ഘടകങ്ങൾ അവ കൂടി നാം വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് പരീക്ഷകളിൽ സർവ്വസാധാരണമായിട്ട് ചോദിക്കുന്ന ഒരു ഡിസ്കോസ് ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക എന്നുള്ളത്. ഒരു നല്ല ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടേണ്ടതായിട്ടുള്ള പ്രധാന ഘടകങ്ങളാണ് നാം ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്നതിനും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടെ ചിലപ്പോഴൊക്കെ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾ പാലിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് ഇത് ഒരു മോഡലാക്കി ഉപയോഗിച്ചുകൊണ്ട് ഓരോ കഥാപാത്രത്തെയും കുറിച്ച് ക്യാരക്ടർ സ്കെച്ചുകൾ സ്വന്തം തയ്യാറാക്കി പരിശീലിക്കുക. അതിനുള്ള ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് ഈ വീഡിയോ. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒന്ന്, സ്റ്റെപ്സ് ഫോർ റൈറ്റിംഗ് എ ക്യാരക്ടർ സ്കെച്ച്. ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുന്നതിലെ ക്രമങ്ങൾ. നമുക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ലഭിച്ചു കഴിഞ്ഞാൽ, റീകോൾ ദ ടെക്സ്റ്റ് ആൻഡ് ഐഡന്റിഫൈ ദ ക്യാരക്ടേഴ്സ്, സ്റ്റോറി, ഓഥർ, എറ്റ്സെട്ര. ഏത് കഥയിൽ നിന്ന് ഏത് കഥാപാത്രത്തെക്കുറിച്ച് എന്നുള്ളത് നാം തിരിച്ചറിയുക, നാം ഓർത്തെടുക്കുക. അതോടൊപ്പം തന്നെ ആ കഥ, കഥാരചയിതാവ്, ഇതൊക്കെ നാം ഓർമ്മിച്ചെടുക്കണം. അവ ക്യാരക്ടർ സ്കെച്ചിൽ മെൻഷൻ ചെയ്യുകയും വേണം. നെക്സ്റ്റ് പോയിന്റ്, ഡിസ്ക്രൈബ് ദ റോൾ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദി ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. കഥയിൽ കഥാപാത്രത്തിൻ്റെ പ്രധാന റോൾ, അതിൻ്റെ പങ്ക്, അതോടൊപ്പം തന്നെ ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം, ഇതും നാം ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തണം. അതായത് ഈ ക്യാരക്ടർ ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണോ, അതല്ല ഒരു സപ്പോർട്ടിംഗ് കഥാപാത്രമാണോ, അതുമല്ലെങ്കിൽ ഒന്നിലധികം പ്രധാന കഥാപാത്രങ്ങളുണ്ടെങ്കിൽ അതിലെ പ്രധാന കഥാപാത്രങ്ങളിൽപ്പെട്ട ഒരാളാണോ, തുടങ്ങിയ പ്രാധാന്യം നാം മെൻഷൻ ചെയ്യണം. ഡിസ്ക്രൈബ് ദ ക്യാരക്ടേഴ്സ് ഫിസിക് ഓർ അപ്പിയറൻസ്. കഥാപാത്രത്തിൻ്റെ ശാരീരിക പ്രത്യേകതകൾ നാം വിശദീകരിക്കണം. ശാരീരികമായിട്ടും അതോടൊപ്പം തന്നെ ആ കഥാപാത്രത്തിൻ്റെ അപ്പിയറൻസ്, അവരുടെ വേഷവിധാനങ്ങൾ, അതിനൊക്കെ വല്ല പ്രത്യേകതയും ഉണ്ടെങ്കിൽ അതൊക്കെ നാം ഉൾപ്പെടുത്തണം. ദെൻ ഡിസ്ക്രൈബ് ദ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ലൈക്ക് മാനേഴ്സ്, ബിഹേവിയർ, വാല്യൂസ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് എറ്റ്സെട്ര ഓഫ് ദ ക്യാരക്ടർ. കഥാപാത്രത്തിൻ്റെ മാനസിക അതുപോലെ തന്നെ പെരുമാറ്റ രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ തന്നെ നാം ഈ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തണം. കഥാപാത്രം ഏത് രീതിയിലൊക്കെ പെരുമാറുന്നു, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ, അതുപോലെ തന്നെ കഥാപാത്രം വെച്ച് പുലർത്തുന്ന വാല്യൂസ്, മൂല്യങ്ങൾ, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, കഥാപാത്രത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാം കഥയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. നാം ഏത് കഥാപാത്രത്തെക്കുറിച്ചാണോ എഴുതുന്നത്, ആ കഥാപാത്രത്തിന് കഥയിലെ മറ്റ് കഥാപാത്രങ്ങളോടുള്ള ബന്ധം, അവർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കെച്ചിൽ നാം ഉൾപ്പെടുത്തണം. നെക്സ്റ്റ് പോയിന്റ്, കോട്ട് ഡീറ്റെയിൽസ് ഫ്രം ദ സ്റ്റോറി ടു സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്. ക്യാരക്ടർ സ്കെച്ചിൽ നാം കഥാപാത്രങ്ങളെക്കുറിച്ച് എഴുതി ചേർത്ത നമ്മുടെ ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം അഭിപ്രായങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, അവയെ സപ്പോർട്ട് ചെയ്യുന്ന ചില സെൻറ്റൻസുകളോ സംഭവങ്ങളോ കഥയിൽ നിന്ന് നാം എടുത്തു തിരിക്കുക, അത് ക്യാരക്ടർ സ്കെച്ചിലേക്ക് എഴുതി ചേർക്കുക. ഇനി ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ അതിന് സഹായകരമാകുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളും ചില സെൻറ്റൻസുകളുമാണ് അടുത്തതായി നാം ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒന്ന്, നെയിം ഓഫ് ദ ക്യാരക്ടർ. ആ കഥാപാത്രത്തിൻ്റെ പേര് എഴുതി ചേർത്തുകൊണ്ട് നാം ഈ സെൻറ്റൻസ് പൂർത്തീകരിക്കുക. ഇതുപോലെ
ഈസ് ദ മെയിൻ ക്യാരക്ടർ, ആ കഥാപാത്രം മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ അത് പറയുക, അതല്ല സപ്പോർട്ടിംഗ് ക്യാരക്ടർ ആണെങ്കിൽ അങ്ങനെ, അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൺ ഓഫ് ദി മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻ ദ സ്റ്റോറി അനക്ഡോട്ട് മെമ്മോർ പ്ലേ. ഏതാണോ നമ്മുടെ അധ്യായം അതൊരു സ്റ്റോറി ആണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അനക്ഡോട്ട് ആണെങ്കിൽ അങ്ങനെ, മെമ്മോർ പ്ലേ ഇതിൽ നിന്നൊക്കെയുള്ള കഥാപാത്രമാണെങ്കിൽ, അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേര് വെച്ചിട്ട് ആ കഥാപാത്രം ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന രൂപത്തിൽ എഴുതി തുടങ്ങുക. എന്നിട്ട് ആ സ്റ്റോറിയുടെ പേര് കൊടുക്കുക, നെയിം ഓഫ് ദ സ്റ്റോറി എറ്റ്സെട്ര. സ്റ്റോറി ആണെങ്കിൽ അങ്ങനെ, അതൊരു പ്ലേ നാടകമാണെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക. ദെൻ ബൈ ഓതേഴ്സ് നെയിം, ബൈ എന്ന് കഴിഞ്ഞിട്ട് ഏതാണോ ഓതർ അയാളുടെ പേര് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഥാപാത്രത്തിൻ്റെ പേര് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എ എന്നുള്ള ഒരു പേരാണെന്ന് സങ്കല്പിക്കുക. എ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി സ്നേക്ക് ആൻഡ് ദ മിറർ ബൈ എന്ന് കഴിഞ്ഞിട്ട് ഓതർ പേര് കൊടുക്കുന്നു, വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ രൂപത്തിൽ. രണ്ടാമത്തെ പോയിന്റ്, ക്യാരക്ടേഴ്സ് ഫിസിക്കൽ അപ്പിയറൻസ്, കോസ്റ്റ്യൂം, ഏജ് എറ്റ്സെട്ര. കഥാപാത്രത്തിൻ്റെ ശാരീരിക പ്രത്യേകതകൾ, വേഷം, കോസ്റ്റ്യൂം, അതുപോലെ തന്നെ ഏജ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുക. ഉദാഹരണത്തിന് ഹി ഓർ ഷി, അതാണ് കഥാപാത്രമെങ്കിൽ, ഈസ് എ ടോൾ പേഴ്സൺ, അതല്ലെങ്കിൽ ഷോർട്ട് മാൻ. തിൻ ആണെങ്കിൽ അങ്ങനെ, സ്റ്റൗട്ട് നല്ല തടിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ. ഉദാഹരണത്തിന് ഹി ഈസ് എ ടോൾ മാൻ, മാൻ ആണെങ്കിൽ മാൻ എന്ന്, വുമൻ ആണെങ്കിൽ വുമൺ, ബോയ് ഓർ ഗേൾ, ഏതാണോ കഥാപാത്രം അതിനനുയോജ്യമായ ഒരു വാക്ക് അവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏജ് കൊടുക്കുക, ഹി ഈസ് എ ടോൾ മാൻ ഓഫ് 65 years ഓഫ് ഏജ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഹി ഓർ ഷീ ഈസ് വെൽ ഡ്രസ്ഡ്, സ്ട്രേഞ്ച്ലി ഡ്രസ്ഡ്, ഷാബിലി ഡ്രസ്ഡ് എറ്റ്സെട്ര. അവരുടെ വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഹി ഈസ് വെൽ ഡ്രസ്ഡ്, ഹി ഈസ് സ്ട്രേഞ്ച്ലി ഡ്രസ്ഡ് എന്നൊക്കെ രൂപത്തിൽ, ഷാബിലി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അഴുക്ക് പുരണ്ട രൂപത്തിൽ, വൃത്തിയില്ലാത്ത രൂപത്തിലൊക്കെ ഡ്രസ് ചെയ്തിരിക്കുന്നു. ഏതാണോ കഥാപാത്രത്തിൻ്റെ വേഷവിധാനം അതിനനുയോജ്യമായ ഒരു ഫ്രേസ് ഉപയോഗിക്കുക. നെക്സ്റ്റ്, ഹി ഓർ ഷീ ഈസ് ബ്യൂട്ടിഫുൾ, ഹാൻസം, ഗുഡ് ലുക്കിംഗ് ഓർ അഗ്ലി ലുക്കിംഗ്, ആ കഥാപാത്രത്തിൻ്റെ ഒരു ലുക്ക് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഹാസ് എ ഫെയർ കോംപ്ലക്ഷൻ, നല്ല വെളുത്ത് സുന്ദരമായ രൂപമാണെങ്കിൽ അങ്ങനെ, അതല്ല ഡാർക്ക് കോംപ്ലക്ഷൻ, കഥാപാത്രം ഒരു കറുത്ത രൂപത്തിലുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ, ആ കോംപ്ലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തി പറയുക. നെക്സ്റ്റ്, ഹി ഓർ ഷീ ഹാസ് ഷോർട്ട്, ട്രിംഡ്, ലോങ് ഡാർക്ക് ഗ്രേ ഹെയർ, ആ കഥാപാത്രത്തിൻ്റെ തലമുടിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വളരെ ഷോർട്ട് ഹെയർഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം മുടി വെട്ടിയ ട്രിംഡ് ഹെയർ ആണ് അയാൾക്കുള്ളതെങ്കിൽ, അതല്ലെങ്കിൽ ലോങ് ഹെയർ ഉള്ള, അതല്ലെങ്കിൽ ഡാർക്ക് ഹെയർ, അതല്ലെങ്കിൽ ഗ്രേ ഹെയർ, ഏതാണോ ആ കഥാപാത്രത്തിന് അവനോ അവളോ അതിനനുയോജ്യമായ മുടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഹീസ് ബാൾഡ് ഹെഡഡ്, ചിലപ്പോൾ അദ്ദേഹം ഒരു ബാൾഡ് ഹെഡഡ് ആയിരിക്കും, മുടിയൊന്നുമില്ലാത്ത കഷണ്ടി ബാധിച്ചൊരു വ്യക്തിയായിരിക്കാം. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ആ പദങ്ങൾ ഉപയോഗിക്കുക. നെക്സ്റ്റ്, അബൌട്ട് ദ ക്യാരക്ടേഴ്സ് പ്രൊഫഷൻ, കഥാപാത്രത്തിൻ്റെ പ്രൊഫഷനെ കുറിച്ച് കഥയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന് ഹി ഓർ ഷീ ഈസ് എ സ്കൂൾ ബോയ് ഓർ സ്കൂൾ ഗേൾ, അതല്ലെങ്കിൽ സെയിലർ, ഡോക്ടർ, റിംഗ് മാസ്റ്റർ, വാച്ച്മാൻ എറ്റ്സെട്ര. ഏതാണോ കഥാപാത്രം അതിൻ്റെ പ്രൊഫഷൻ കഥയിലുണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, ക്യാരക്ടേഴ്സ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വം കാണിക്കുന്ന സ്വഭാവ സവിശേഷതകളാണ് ഉദ്ദേശിക്കുന്നത്, അത് ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന് ഹി ഓർ ഷീ വാസ് ഹാർഡ് വർക്കിംഗ്, ലേസി, ചിലപ്പോൾ കഠിനാധ്വാനി ആയിരിക്കാം, അല്ലെങ്കിൽ മടിയനായിരിക്കാം. ഹി ഓർ ഷീ ഡിഡ് ദ വർക്ക്, താൻ ചെയ്യേണ്ട ജോലികൾ ചെയ്തു, അതല്ലെങ്കിൽ ഡിഡ് നോട്ട് ഡു ദ വർക്ക്, പണികളൊന്നും ചെയ്തില്ല, അതിൻ്റെ ഫലങ്ങൾ ഒക്കെ നമുക്ക് മെൻഷൻ ചെയ്യാം. നെക്സ്റ്റ്, ഈ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, സ്വഭാവ സവിശേഷതകൾ പറയുമ്പോൾ തന്നെ, ഹി ഓർ ഷീ ഈസ് വെരി ക്ലവർ ഓർ ഫൂളിഷ്, കഥാപാത്രം ക്ലവർ ആണെങ്കിൽ അത്, ഫൂളിഷ് ആണെങ്കിൽ അങ്ങനെ, അതിന് നാം ഉദാഹരണങ്ങൾ കൂടെ ഉൾപ്പെടുത്തേണ്ടി വരും. ഹി ഓർ ഷീ ക്ലവർലി ഡിഡ് ഇറ്റ്, ഏതെങ്കിലും ഒരു പ്രവൃത്തി വളരെ തന്ത്രപരമായിട്ട്, ബുദ്ധിപരമായിട്ട് ചെയ്തു എന്നൊക്കെ പറയാനുള്ള എക്സാമ്പിളുകൾ കൊടുക്കാം. അതല്ലെങ്കിൽ ഫൗണ്ട് സൊല്യൂഷൻസ്, വളരെ ക്ലവർലി ഫൗണ്ട് സൊല്യൂഷൻ,
ഒരു പ്രശ്നത്തിന് ബുദ്ധിപരമായി പരിഹാരം കണ്ടെത്തി എന്ന് പറയാം. അതല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഹിസ് ഓർ ഹെർ ഫൂളിഷ്നെസ് ഹി ഓർ ഷി ഡിഡ് ദ മിസ്റ്റേക്ക് എറ്റ്സെട്ര. കഥാപാത്രം ഒരു ഫൂളിഷ് ആണെങ്കിൽ ആ വിഡ്ഢിത്തം കാരണം ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ഹി ഓർ ഷി ചെയ്തു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ദെൻ ക്യാരക്ടേഴ്സ് റിലേഷൻ വിത്ത് അതർ ക്യാരക്ടേഴ്സ്. നാം എഴുതുന്ന ആ കഥാപാത്രത്തിന് മറ്റ് കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം ഒന്ന് മെൻഷൻ ചെയ്യാം. ഉദാഹരണത്തിന് ഹി ഓർ ഷി ഹെൽപ്ഡ് ഓർ കോപ്പറേറ്റഡ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിച്ചു അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് പറയാം. ഓർ പണിഷ്ഡ് ഓർ ഡിഡ് ക്രൂവൽറ്റി ടു അതേഴ്സ്, അതല്ലെങ്കിൽ നമ്മുടെ ഈ കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളെ ശിക്ഷിച്ചു അതല്ലെങ്കിൽ അവരുടെ ക്രൂരത ചെയ്തു എന്നൊക്കെ പറയാം. ഹിസ് ഓർ ഹെർ ലൈഫ് വാസ് ഹാപ്പി ഓർ മിസറബിൾ എറ്റ്സെട്ര. ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. നമ്മുടെ കഥാപാത്രത്തിൻ്റെ ജീവിതം സന്തോഷപ്രദമായിരുന്നു അതല്ലെങ്കിൽ ദുരിതപൂർണമായിരുന്നു എന്നൊക്കെ ഉൾപ്പെടുത്താം. ഏറ്റവും അവസാനം നമുക്ക് ഈ കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ ഒരു അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താം. ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ് ഓർ ബാഡ് ക്വാളിറ്റി, ആ കഥാപാത്രത്തിൻ്റെ നന്മയാണെങ്കിൽ ആ നന്മ കാരണത്താൽ, അതല്ലെങ്കിൽ ബാഡ് ക്വാളിറ്റി മോശം പെരുമാറ്റം കാരണത്താൽ നമുക്ക് എവറി വൺ ലൈക്സ്, ഓരോരുത്തരും ഈ കഥാപാത്രത്തെ നല്ല കാരണത്താൽ എവറി വൺ ലൈക്സ് ഹിം ഓർ ഹെർ, അതല്ലെങ്കിൽ എവറി വൺ ഹെയ്റ്റ്സ് ഹിം ഓർ ഹെർ, ബാഡ് ക്വാളിറ്റി കാരണത്താൽ എല്ലാവരും ഈ കഥാപാത്രത്തെ വെറുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ക്യാരക്ടർ സ്കെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഓർക്കുക. ഇതിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 10 പോയിൻറ്റ്സ്, ഇവിടെ നാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, ഈ സെൻറ്റൻസ് രീതികൾ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക. അനുയോജ്യമായ രീതിയിൽ ഏതാണോ ചേർക്കേണ്ടത് അത് ചേർത്തുകൊണ്ട് നല്ല ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതി പരിശീലിക്കുക. എങ്കിലേ നമുക്ക് നമ്മുടെ എക്സാമിൽ ഏത് ക്യാരക്ടറിനെ കുറിച്ചാണോ ചോദിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. നാം 1, 2, 3 ക്യാരക്ടർ സ്കെച്ച് ബൈ ഹാർട്ട് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് എക്സാം ശരിയാം വിധം ആൻസർ ചെയ്യാൻ കഴിയില്ല. ഏത് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാലും, ഏത് ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചാലും എഴുതാൻ നാം തയ്യാറായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായകരമാകുന്ന ചില പോയിന്റ്സുകളാണ് നാം ഇവിടെ വിശദീകരിച്ചത്. ഇത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക, പരിശീലിക്കുക. ഈ വീഡിയോയിൽ നാം ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇംഗ്ലീഷ് എജുസ്പോർട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ